നല്ല പടമാണ് ഭ്രമയുഗം. മമ്മൂട്ടി ആ നല്ല പടമാണ് ഭ്രമയുഗം. നല്ല അത്യാവശ്യം തിരക്കേടില്ല, നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റില് നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്തേക്കുന്ന ഒരു ഗംഭീര പടം. ഈ ഹൊറർ മൂഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ വിചാരിക്കുമ്പോൾ ഭയങ്കര ഭീകരമായിട്ടുള്ള സംഭവമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ആരും പേടിയൊക്കെ കാരണം ചിലപ്പോൾ വരൂല. പക്ഷെ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. വളരെ നല്ല ജെന്യൂൻ ആയിട്ടുള്ളൊരു ഒരു കഥ, ഒരു പണ്ടൊക്കെ നടന്നൊരു കഥ. അത് നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് നല്ല ക്യാമറ ചെയ്ത് നല്ല എഡിറ്റ് ചെയ്ത് അർജുന അശോകനാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും പിന്നെ സിദ്ധാർത്ഥ ഭരതനാണെങ്കിലും മണികണ്ഠനാണെങ്കിലും ഒക്കെ നല്ല വളരെ കൃത്യമായിട്ട് ഗംഭീരമായിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു അടിപൊളി പടം ഭ്രമയുഗം. അത്യാവശ്യം പേശക് മേക്ക് ഓവർ തന്നെ പോരെ, അടിപൊളി അടിപൊളി സംഭവം. എല്ലാ ആർട്ടിസ്റ്റുകളും അതായത് നിസാർ ആർട്ടിസ്റ്റുകളാണ് എൻ്റെ അടുത്ത് അഭിനയിച്ചേക്കുന്നത്. എങ്കിലും ആ അഞ്ചു പേരും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി ലൊക്കേഷൻ, ക്യാമറ, എഡിറ്റിങ് എല്ലാം വളരെ ഗംഭീരം. നല്ല സൂപ്പർ പടം. എല്ലാവരും വന്ന് കാണണം. മമ്മൂട്ടിയുടെ വെറൈറ്റി ലുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, വ്യത്യസ്തത നിറഞ്ഞൊരു മുഖം കാണണമെന്നുണ്ടെങ്കിൽ ഭ്രമയുഗം വന്ന് കാണണം. എല്ലാവരും വന്ന് കാണട്ടെ. നല്ല ഗംഭീര പടം. ഓക്കെ, താങ്ക് യു. അതെ, പക്ഷെ അത് എൻഗേജിങ് ആണ്. നമ്മള് ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മളത് അറിയില്ല. സിനിമയുടെ സാധനമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്.